സിനഡ് സമ്മേളനം ആരംഭിച്ചു, 19 ബുധനാഴ്ച തുടരും. ഈ രീതിയിൽ ഒരു പത്രക്കുറിപ്പ് വിശ്വാസികൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സിനഡ് സമ്മേളനം ആരംഭിച്ചു, ബുധനാഴ്ച സമാപിക്കുമെന്ന് പറയുന്നത് പഴയ കാര്യം. ഇത് ആരംഭിച്ചു എന്നല്ലാതെ എന്ന് സമാപിക്കുമെന്ന് ആർക്കും അറിയില്ല. എന്തൊരു ഗതികേടാണ് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ സിനഡിൽപ്പെട്ട 6 പെർമനന്റ് സിനഡ് അംഗങ്ങളും മേജർ ആർച്ച് ബിഷപ്പും റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടിട്ട് 3 ആഴ്ച കഴിഞ്ഞു. ഒരേ ഒരു അജണ്ട, അതായത് ഏകീകൃത കുർബാന എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കാൻ അടിയന്തര നടപടി തീരുമാനിക്കാൻ ചേർന്നിട്ട് വെറുതെ പ്രഹസനമുണ്ടാക്കാനല്ലാതെ ഈ മെത്രാൻ സിനഡിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഏകീകൃത കുർബാന ചൊല്ലാത്ത വിമതർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് ഇനി ഒരു മെത്രാൻ സിനഡിന്റെ ആവശ്യമുണ്ടോ? എറണാകുളം വിമതരുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ച് 34 രൂപതകളിലെ അനുസരണയുള്ള ദൈവജനത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകരുത്. സഭയെ ഇങ്ങനെ പരിഹാസപാത്രമാക്കാൻ കളിക്കുന്ന വിമതരുടെ ഒറ്റുകാരായ ആ പ്രമുഖ മെത്രാന്മാരെ അവിടെ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകാം. നേരത്തെ സിനഡ് സമ്മേളനം എങ്ങനെയായിരിക്കുമെന്ന് ഇതേ PRO ഇട്ട ഇതുപോലെയുള്ള പത്രക്കുറിപ്പുകൾ വിശ്വാസികളുടെ കയ്യിലുണ്ട്. വെറുതെ ഇനിയും വിശ്വാസികളുടെ നേർക്ക് സിനഡന്മാർ കൊഞ്ഞണം കുത്തരുത്.